ഇത്തവണത്തെ ഈ 39ാമത് പുഷ്പമേള ഉദ്ഘാടനം ചെയ്തതായി ആദ്യം തന്നെ പ്രഖ്യാപിക്കുകയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമായ ഒരു ദിവസം കൂടിയാണെന്ന്. ലോകത്ത് നിർബന്ധമായും കണ്ടിരിക്കേണ്ട 52 സ്ഥലങ്ങൾ ന്യൂയോർക്ക് ടൈംസ് പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ 13ാമത്തെ സ്ഥലം നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട കേരളമാണ്. അതെല്ലാവർക്കും അഭിമാനിക്കാം. ഇന്ത്യയിൽ നിന്ന് കേരളം മാത്രമാണ് ആ പട്ടികയ്ക്കകത്തുള്ളത്. ഞാൻ കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്ന് 2 വിദേശ പ്രതിനിധികളുമായി ആശയവിനിമയം നടത്തുകയുണ്ടായി. കഴിഞ്ഞ ദിവസം കണ്ട ആസ്ട്രേലിയ എന്നുള്ള ഇവിടെയും ഞങ്ങൾ തിരുവനന്തപുരത്തെ കണ്ടത്, കൊച്ചിയിലും അവർ വരികയുണ്ടായി. അതൊരു തുർക്കിയുടെ അംബാസഡറും. അപ്പോൾ അവരൊരു ആദ്യത്തെ ഒരു 4-5 മിനിറ്റ് കേരളത്തെക്കുറിച്ചുള്ള വർണ്ണനയാണ്. ഇതുപോലെ മനോഹരമായ മറ്റൊരിടമില്ല എന്ന് വർണ്ണിക്കാനാണ് അവർ ആദ്യ ഭാഗം വിനിയോഗിച്ചത്. നമ്മുടെ ടൂറിസ്റ്റുകളുടെ എണ്ണം നന്നായി വർദ്ധിച്ചു. ഫോർട്ട് കൊച്ചി ഇപ്പോൾ ന്യൂ ഇയർ സന്ദർഭത്തിൽ എല്ലാം ഹോം സ്റ്റേകളൊന്നും ഒഴിവില്ല എന്ന് പറഞ്ഞു, ഫുള്ളായിരുന്നു. വളരെ സന്തോഷത്തിലാണ് എല്ലാവരും. മഹാമാരിക്ക് ശേഷം ഇതും മഹാമാരിയുടെ ഇടവേളയ്ക്ക് ശേഷമുള്ള പുഷ്പോത്സവമാണ്. അപ്പോൾ എല്ലാ ടൂറിസ്റ്റുകളും വരുന്ന സന്ദർഭത്തിൽ ഇതെല്ലാം കണക്ട് ചെയ്ത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. കേരളത്തിൻ്റെ പ്രത്യേകത എല്ലായിടവും കാണാനുണ്ട് എന്നുള്ളതാണ്. ഒരിടവും ബാക്കി വയ്ക്കാനില്ല. എന്തെങ്കിലും സവിശേഷതകൾ എല്ലായിടത്തുണ്ട്. പ്രകൃതി രമണീയത ഉണ്ടാവും, ചരിത്ര പ്രാധാന്യം ഉണ്ടാവും, തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട സവിശേഷതകൾ ഉണ്ടാവും. അങ്ങനെ ചരിത്രപരമായ മറ്റ് ചില പ്രാധാന്യമുള്ള ഇടങ്ങളുണ്ട്. അതെല്ലാം നമുക്ക് ടൂറിസത്തിന് വേണ്ടി നന്നായി വിനിയോഗിക്കാൻ കഴിയും. അഗ്രോ ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റി നന്നായാണ് ഇത് സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. നല്ല മുളകിൻ്റെ കോഴി അവിടെയുണ്ട്, ഇങ്ങനെ കിട്ടുമെന്നറിയില്ല. മുളക് കൊണ്ട് അല്ലേ ഇപ്പോൾ ഇവർ പറയണത് കുറച്ച് കഴിയുമ്പോൾ അത് ചുമപ്പാകുമെന്നാണ്. ഞാൻ പറഞ്ഞു, ഇവർക്ക് ഐബിക്ക് ഇഷ്ടപ്പെട്ടില്ല, എന്നാലും അവർ പറഞ്ഞത് കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ പച്ചയിൽ നിന്ന് പതുക്കെ പതുക്കെ ചുമപ്പിലേക്ക് മാറുന്നുള്ളതാണ്. അതിനടുത്ത് ഈന്തപ്പഴത്തിൻ്റെയാണ്. ഈന്തപ്പഴം തങ്കൊണ്ട് തന്നെ ഒരു ഈന്തപ്പഴം ഒരു മരം പന അവിടെ സൃഷ്ടിച്ചിട്ടുണ്ട്. അതെല്ലാം നേരത്തെ ഇല്ലാത്ത ചില സവിശേഷതകളാണ്. കഴിഞ്ഞ തവണ ഞങ്ങൾ പറയുകയായിരുന്നു ബോൺസായികളായിരുന്നു. ഐബി അടുത്ത് പറയും ബോൺസായിയുടെ ഒരു മേള പോലെയായിരുന്നു. ഇപ്പോഴത്തവണയും അതെല്ലാം ഉണ്ട്. അതിമനോഹരമായ വർണ്ണങ്ങൾ നമുക്ക് കാണാം. ഇവിടെ കുറേ നേരം ഇരിക്കുകയും കാണുകയും ചെയ്യുമ്പോൾ തന്നെ ഒരു കുളിർമ കിട്ടും മനസ്സിന്. ഇതാണ് പൂക്കളുടെ ഒരു പ്രത്യേകത.